ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ്. ഈ വീഡിയോ എടുക്കുന്ന കാണുമ്പോൾ ഓടുന്ന ആൾ എൻ്റെ അമ്മയുടെ ചേച്ചി ഞങ്ങളുടെ വീട്ടിൽ നിൽക്കാൻ വന്നിട്ടുണ്ട്. അപ്പം ആൻറ്റിക്ക് ഒരു സ്പെഷ്യലായിട്ട് ഞാനും അമ്മയും കൂടെ ചേർന്ന് KFC ചിക്കൻ ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി പോവുകയാണ്. അതിന് വേണ്ടിയിട്ട് ആദ്യം ഒരു ബൗളിൽ രണ്ട് മുട്ട, കുറച്ച് ഉപ്പ് എടുത്ത് അതിനകത്തേക്ക് കോൺഫ്ലോറിൻ്റെ പൊടിയിട്ട്, പിന്നെ കുറച്ച് മൈദയുടെ പൊടിയും ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല, മുട്ടയുടെ വെള്ളം കൊണ്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാൻ പറ്റും. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 1/4 ടേബിൾ സ്പൂൺ മുളക് പൊടിയും കൂടി ഇട്ടിട്ട് നമ്മൾ ഈ ചിക്കൻ അതിനകത്തേട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം 10 മിനിറ്റ് നമുക്ക് അങ്ങനെ തന്നെ വയ്ക്കാം, ഉപ്പൊക്കെ നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ ഇത് വറക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സൺഫ്ലവർ ഓയിലാണ്. സൺഫ്ലവർ ഓയിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ KFCയുടെ കറക്റ്റ് ആയിട്ടുള്ള ടേസ്റ്റ് കിട്ടത്തുള്ളൂ. വെളിച്ചെണ്ണയ്ക്ക് അധികം അത്ര ടേസ്റ്റ് കിട്ടത്തില്ല, അതുകൊണ്ട് നമ്മളിവിടെ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിക്കുന്നത്. ഈ സൺഫ്ലവർ ഓയിൽ നന്നായിട്ട് തിളച്ച് വരുമ്പം നമുക്ക് ഈ ചിക്കൻ പീസുകളൊക്കെ ഓട്സ് എടുക്കുക. ഓട്സിനകത്ത് മുക്കിയിട്ട്, ഇതുപോലെ ഓട്സിൽ മുക്കിയിട്ട് നമുക്ക് വറക്കാൻ വയ്ക്കാം. ചെറിയ തീയിൽ കുറച്ച് നേരം വെച്ചിട്ട് വേണം ഇത് വറക്കാൻ വേണ്ടിയിട്ട്. അന്നേരം നന്നായിട്ട് വെന്ത് വരത്തുള്ളൂ, വെന്ത് ഓട്സൊക്കെ നന്നായിട്ട് മുരിഞ്ഞ് വരത്തുള്ളൂ. ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ 100% നമ്മൾ വാങ്ങുന്ന KFCയുടെ സെയിം ടേസ്റ്റ് തന്നെയാണ്. ശരിക്കും ഞാൻ KFCയുടെ കറക്റ്റായിട്ടുള്ള റെസിപ്പി അവിടെ വർക്ക് ചെയ്യുന്നവർക്കോ ആർക്കും അതൊരു സീക്രട്ട് റെസിപ്പിയാണ്. പക്ഷെ നമ്മളിങ്ങനെ ഉണ്ടാക്കി നോക്കിക്കഴിഞ്ഞാലും സെയിം KFCയുടെ ടേസ്റ്റ് തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. ഇതെല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, അതുപോലെ ലൈക്ക്, ഷെയർ, കമൻറ്റ് ചെയ്യണം. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ടാറ്റ, ബൈ ബൈ.